जय गोपी जन वल्लभा, जयो गिरि वरधारी, जयो गिरि वरधारी, जय गोपी जन वल्लभा, जयो गिरि वरधारी, जयो गिरि वरधारी, यशोदनंदन व्रज जननंजन, यशोदनंदन व्रज जननंजन, यमुना तीरावन चारी, जय राधा माधवा कुंज बिहारी, हरे कृष्णा 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 हरे हरे, हरे रामा हरे रामा 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 हरे हरे। कृष्ण प्रभु जी दंडवत, हरे कृष्णा माता जी, दंडवत प्रणाम। कृष्ण कृष्ण हरे कृष्णा।
ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेक्षभद्रेषु नित्यं भागवतसेवया भगवतेरुत्तमश्लोके भक्तिर्भवदिनैस्तुति। कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय श्रीगोविन्दाय नमो नमः। जय श्रीकृष्ण चैतन्य प्रभो नित्यानन्द श्री अद्वैत गदाधार श्रीवासादि गौर भक्त वृंदा। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा एल्ला भक्तजन कूड़ी कूड़ी प्रणाम। നമ്മള് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു മാസത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാസത്തിന്റെ പേരാണ് കാർത്തിക മാസം, കർത്തിക് എന്ന് പറയും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് മാസത്തിന്റെ പേര് ദാമോദര മാസം എന്ന് പറയും. എന്താണ് ഈ മാസത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മാസത്തിൽ നമ്മൾ ചെറിയ ഭക്തി സാധന ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം 1000 മടങ്ങാണ് കിട്ടുന്നത്. അതായത് ഒരു തിരി കാണിക്കുകയാണെങ്കിൽ, ഒരു നെയ്ത്തിരി നമ്മൾ ഭഗവാൻ കാണിക്കുകയാണെങ്കിൽ 1000 നെയ്ത്തിരി കാണിച്ചതിൻ്റെ ഫലമാണ് നമുക്ക് കിട്ടുക. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളെല്ലാവരും 16 മാല ജപിച്ചു കൊണ്ടിരിക്കുകയാണ് വളരെ തീവ്രമായിട്ട്, വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നിങ്ങൾ നാമം ജപിക്കുന്നു. അപ്പൊ ആ 16 മാല ജപിക്കുമ്പോൾ അത് എത്ര മാല ജപിച്ചതിന്റെ ഫലമാണ് കിട്ടുന്നത്? 16,000 മാല ജപിച്ചതിന്റെ ഫലം കിട്ടും. അപ്പൊ മാക്സിമം മാല ജപിക്കാൻ ശ്രമിക്കുക, മാക്സിമം ഭഗവത് സേവനത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുക. അങ്ങനെ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നതിന്റെ ഫലമായിട്ട് നമുക്കെല്ലാവർക്കും ആരായിത്തീരാൻ സാധിക്കും. സാധന പെർഫെക്റ്റ് ആയിട്ട്, നമുക്ക് സാധനാ സിദ്ധരുകളായിട്ട്, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട്, നമ്മൾ സാധനാ സിദ്ധരുകൾ മാത്രമാണ് ആകുന്നത്. നമ്മൾ ഒരിക്കലും അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നില്ല. നിത്യസിദ്ധരുകളുണ്ട്, സാധനാ സിദ്ധരുകളുണ്ട്, രണ്ട് തരത്തിലുള്ളവരുണ്ട്. അപ്പൊ ഈ നിത്യസിദ്ധരകള് ഭഗവാന് വളരെ വേണ്ടപ്പെട്ടിട്ടുള്ളവരാണ്. അപ്പൊ നിങ്ങളൊരു ചോദ്യം ചോദിച്ചു നോക്കി, അങ്ങനെയാണെങ്കിൽ ഇവനെ പ്രഭു നമ്മൾ ഭക്തി ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ എന്ന്? തീർച്ചയായിട്ടും ഭക്തി ചെയ്യുന്നതിൽ അർത്ഥമുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭഗവത് സേവനത്തിൽ ഇപ്പൊ നമ്മളെല്ലാവരും ഭഗവാന് ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് പോയിട്ട് സർവീസ് ചെയ്യണം എന്നുള്ളതല്ല ഒരു ഭക്തന്റെ മെന്റാലിറ്റി. ഒരു ഭക്തന്റെ മെന്റാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, യേന കേന പ്രകാരേണ ഭക്തിയോഗേന സേവ, ഏതെങ്കിലും തരത്തിൽ ഭഗവത് ഭക്തിയിൽ നമുക്ക് ഏർപ്പെടാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് വേറെ ഒന്നുമില്ല. അപ്പോ നിർബന്ധപൂർവം എനിക്ക് ഭഗവത് സേവനത്തിൽ തന്നെ, അതായത് ഭഗവാന്റെ പാദസേവനം തന്നെ ചെയ്യണം എന്നുള്ളൊരു ചിന്ത നമ്മളിൽ ഉണ്ടായി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മൾ സാധനാസിദ്ധരുകളായതുകൊണ്ട് ഭഗവത് സേവനം തന്നെ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഭഗവാന്റെ പാദാരവിന്ദങ്ങൾക്കുള്ള സേവനം മാത്രമായിട്ടാണ് ഭഗവാൻ കാണുന്നത്. ഭഗവാൻ അതിനെ തരംതിരിച്ച് കാണുന്നില്ല. പക്ഷേ ഈ നിത്യസിദ്ധരുകളും നിത്യബദ്ധാത്മാക്കളും, നമ്മളതിനെ നിത്യസിദ്ധരുകൾ, അത് ഭഗവാന്റെ കൂടെ സദാസമയം ഭഗവാൻ എവിടെ അവതരിക്കുന്നുവോ അവിടെ എല്ലാം അവരുണ്ടായിരിക്കും. പിന്നെ നമ്മളെ മാതിരിയുള്ളവര് എങ്ങനെയോ ഇങ്ങനെ ഈ ഭൗതിക ലോകത്തിൽ കിടന്ന് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് അവസാനം ഭഗവാന് മനസ്സിലാക്കിയിട്ട് പൂർണ്ണമായിട്ടും സാധന ചെയ്തുകൊണ്ട്
ഭക്തി സാധന ചെയ്തുകൊണ്ട് നമുക്ക് പെർഫെക്ഷൻ കിട്ടുന്നു. അങ്ങനെയുള്ളവരാണ് സാധനാസിദ്ധരുകൾ എന്ന് പറയുന്നത്. പക്ഷെ സാധനാസിദ്ധരുകൾ ഒരിക്കലും നിത്യസിദ്ധരുകളാവാൻ സാധ്യമല്ല. നമ്മൾ സാധനയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതെന്തുകൊണ്ടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമുക്ക് നാരദമുനി, ഗോപികമാര് ഇവരെല്ലാം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നവരാണ്. അതായത് അവര് രാധാറാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ അന്തരംഗ ശക്തിയാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ ഹ്ലാദിനി ശക്തിയാണ് രാധാറാണി. ഭഗവാൻ സ്വയം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് എല്ലാവരെയും. ഭഗവാൻ സ്വയം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഭഗവാൻ ഭഗവത്ഗീതയില് 8ാമത്തെ അധ്യായത്തിൽ 10ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ഭൂതഭാവ സമന്വിത. ഇത് ഭഗവത്ഗീത ചതുർശ്ലോകേ ഭഗവത്ഗീത എന്ന് പറയും. ഭഗവത്ഗീതയുടെ അന്തസത്ത മുഴുവൻ ഈ 4 ശ്ലോകങ്ങളിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. 8, 9, 10, 11. അപ്പൊ 10ാമത്തെ അധ്യായത്തിലെ 8, 9, 10, 11 ഈ 4 ശ്ലോകങ്ങളും, ഈ 4 ശ്ലോകങ്ങൾ നമ്മൾ വൃത്തിയായിട്ട് വെടിപ്പായിട്ട് പഠിക്കുകയാണ്. ഞാൻ വെടിപ്പായി പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനെ ആ ശ്ലോകം വായിച്ചിട്ട് നമ്മൾ വേർഡ് ടു വേർഡ് മീനിങ് വായിച്ച് പെർപ്പട്ട് വായിച്ച് പിന്നെ അതിൻ്റെ ട്രാൻസ് അത് ആദ്യം ട്രാൻസ്ലേഷൻ വായിച്ച് പെർപ്പട്ട് വായിച്ച് അതിലെ മെയിൻ പോയിന്റ്സ് നമ്മൾ എടുത്ത് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഈ ബാക്കിയുള്ള ഭഗവത്ഗീതയുടെ അതായത് ബാക്കിയുള്ള ശ്ലോകങ്ങളുടെ എല്ലാം അന്തസത്ത ഇതിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചതുർശ്ലോകേ ഭഗവത്ഗീത എന്നതിനെ പറയുന്നത്. ഇതേമാതിരി തന്നെ ചതുർശ്ലോകേ ഭാഗവതമുണ്ട്. അപ്പൊ ഈ ഭഗവത്ഗീതയിൽ അഹം സർവസ്യ പ്രഭവോ മത്താ സർവം പ്രവർത്തത ഇതി മത്വാ ഭജന്തേ മാം ഭൂതഭാവ സമന്വിത. എല്ലാം എന്നിൽ നിന്നുദ്ഭവിക്കുന്നു, എല്ലാത്തിൻ്റെയും മൂലകാരണം ഞാനാണ്. ഭഗവാൻ പറയുന്നുണ്ട് എല്ലാം എന്നിൽ നിന്നുദ്ഭവിക്കുന്നു. അപ്പൊ നമ്മുടെ പിതാവ് പിതാഹമസ്യ ജഗതോ മാതാ ധാതാ പിതാമഹ. വീണ്ടും ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയില്, ഞാനാണ് സർവചരാചരങ്ങളുടെയും പിതാവ്. കൺഫർമേഷൻ വീണ്ടും വീണ്ടും തന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഭഗവാൻ. അപ്പോ എല്ലാം ക്രിയേറ്റ് ചെയ്തത് ഭഗവാനാണെങ്കിൽ, ഇതെല്ലാം ക്രിയേറ്റ് ഭഗവാൻ ചെയ്തു കഴിഞ്ഞു, ഈ ഭൗതിക ലോകങ്ങളും ആത്മീയ ലോകങ്ങളും എല്ലാം ഭഗവാൻ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഈ ഭൗതിക ലോകത്തിന്റെയും ആത്മീയ ലോകത്തിന്റെയും വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, 100% 75% ആത്മീയ ലോകമാണ്, 25% മാത്രമേ ഭൗതിക ലോകമായിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഈ ലോകങ്ങളെ ഇപ്പൊ നമ്മൾ അമേരിക്ക, UK, കാനഡ, ഓസ്ട്രേലിയ, മറ്റ് രാജ്യങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഭൗതിക ലോകമാണ്. അപ്പൊ ഇതിൻ്റെയൊക്കെ അതായത് 25% മാത്രമേ വരുന്നുള്ളൂ. നേരെ മറിച്ച് ആത്മീയ ലോകം 75% ഉണ്ട്. അപ്പൊ ഇവിടെ അൺലിമിറ്റഡ് ആയിട്ടുള്ള ജീവ അതായത് അൺലിമിറ്റഡ് ആയിട്ടുള്ള ആത്മാക്കൾ അല്ലെങ്കിൽ സ്വരൂപ സിദ്ധി പ്രാപിച്ചവർ അവിടെ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നുണ്ട്. അതേമാതിരി നമ്മളും അതില് ഏർപ്പെടാൻ, നമ്മളെ കൊണ്ടും ആ സേവനത്തിൽ ഏർപ്പെടാൻ സാധിച്ചേക്കാം, പ്രൊവൈഡഡ് ബൈ നമ്മൾ നമ്മുടെ സാധന പെർഫെക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് ഭഗവത് സേവനത്തിൽ ഏർപ്പെടുമ്പോൾ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രീമദ് ഭാഗവതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ശ്രീമദ് ഭാഗവതത്തില് ഓരോരോ ഭക്തന്മാരുടെ ലീലകളെയും വർണ്ണിക്കുന്നുണ്ട്. അംബരീഷ് മഹാരാജനെ കുറിച്ച് പറയുന്നുണ്ട്. അതേമാതിരി തന്നെ നമുക്കറിയാം ഒരു വലിയ ഒരു എന്താണ് പറയണത്, ഒരു അക്ഷസൻ
അദ്ദേഹം ഒരു രാജാവായിരുന്നു. ചിത്രകേതു എന്ന് പറയും. ഈ ചിത്രകേതുവാണ് പിന്നെ അടുത്തത് രാക്ഷസനായിട്ട് വരുന്നത്. ആരാളെന്നറിയോ? ഹരേ കൃഷ്ണ, നമുക്കൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആയിട്ട് ചെയ്യാട്ടോ. വൃത്രാസുരൻ എന്ന് പറഞ്ഞൊരു അസുരനായിട്ട് വരുന്നതാണ് ചിത്രകേതു എന്ന് പറഞ്ഞ രാജാവ്. പിന്നെ ചിത്രകേതു ഒരു നല്ല രാജാവായിരുന്നു. ഈ നല്ല രാജാവ്, അദ്ദേഹത്തിന് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, മക്കൾ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഭക്തന്മാരുടെ ആശ്രയം തേടി. അങ്ങനെ അദ്ദേഹത്തിന് നാരദമുനിയുടെ അനുഗ്രഹം കൊണ്ട്, നാരദമുനിയുടെയും മറ്റ് മുനിമാരുടെയും അനുഗ്രഹം കൊണ്ട് ഒരു കുഞ്ഞ് പിറക്കുന്നു. പക്ഷെ അപ്പൊ തന്നെ പറയുന്നുണ്ട്, ഈ കുഞ്ഞിനാൽ നിനക്ക് എന്ത് സംഭവിക്കും? നിനക്കൊരു കുഞ്ഞ് വേണമെന്ന് നീ പറയുന്നു, പക്ഷെ ഈ കുഞ്ഞ് തന്നെയായിരിക്കും നിന്റെ ദുഃഖത്തിൻ്റെയും കാരണം. നിനക്ക് സന്തോഷം ഉണ്ടാവും, പക്ഷെ അത് ദുഃഖത്തിനും കാരണമാകുമെന്ന്. അങ്ങനെ ഈ കുട്ടി പിറന്നു. കുട്ടിയെ പിറന്നു കഴിഞ്ഞപ്പോൾ രാജാവ് പൂർണ്ണമായിട്ടും, അതായത് ചിത്രകഥ പൂർണ്ണമായിട്ടും ഈ കുട്ടിയുടെയും അമ്മയുടെയും അടുത്ത് സമയം ചെലവഴിക്കാൻ തുടങ്ങി. മറ്റ് റാണിമാർക്ക് ഇത് അത്ര ഈസി ആയിരുന്നു, അല്ലെങ്കിൽ അത്ര നന്നായിട്ട് തോന്നിയില്ല. അവരെന്ത് ചെയ്തു? ആ കുട്ടീനെ വിഷം കൊടുത്തു കൊന്നു. അപ്പൊ ചിത്രകേതു വീണ്ടും വിഷമത്തിലായി. ഇരുന്നതൊരു കുട്ടി, അതായത് കുട്ടികളുണ്ടായിരുന്നില്ല. പ്രാർത്ഥിച്ചിട്ട് മറ്റ് ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഭക്തന്മാരുടെ അനുഗ്രഹം മൂലം ഒരു കുട്ടിയുണ്ടായി. ആ കുട്ടിയെ അസൂയാലുക്കളായിട്ടുള്ള ഭാര്യമാർ ചേർന്ന് കൊന്നു കളഞ്ഞു. അപ്പോ ഈ കുട്ടിയോട് അവിടെ പെട്ടെന്ന് ഇദ്ദേഹം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നാരദമുനി വരുന്നുണ്ട് അവിടെ. അപ്പൊ ചിത്രകേതു പോയിട്ട് അദ്ദേഹത്തിന്റെ പാദാരവിന്ദങ്ങളെ നമസ്കരിച്ചിട്ട് തന്റെ കഷ്ടം പറയുന്നത് കണ്ടില്ലേ, എനിക്കൊരു കുട്ടീനെ കിട്ടി, ആ കുട്ടി എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു, ഇപ്പൊ നോക്കുമ്പോൾ ആ സന്തോഷം ഇല്ലാതെയായി, ഞാൻ ദുഃഖത്തിലാണ് എന്ന് പറഞ്ഞു. ഇതാ എന്റെ മോൻ ഇവിടെ കിടക്കുന്നു എന്ന് പോയി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നാരദമുനി ഈ കുട്ടിയോട് പറഞ്ഞു, എണീക്ക്, നിന്റെ അച്ഛൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കാണുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഈ കുട്ടി എണീറ്റ് ചോദിച്ചു, ഏതച്ഛനാണ്? ഏതച്ഛനാണ് മീനിങ്സ് എന്താണ്? ജീവാത്മാവ് 84 ലക്ഷം ജീവജാലങ്ങളിലൂടെയാണ്, അതായത് 84 ലക്ഷം ശരീരം നമ്മൾ സ്വീകരിച്ചിട്ട് ഈ 80 ലക്ഷം സ്വീകരിച്ചതിന് ശേഷം 4 ലക്ഷം ചതുർലക്ഷാണി മാനുഷ, 4 ലക്ഷം മനുഷ്യന്മാരുടെ 4 ലക്ഷം തരത്തിൽപ്പെട്ട മനുഷ്യന്മാരുണ്ട്. ആ മനുഷ്യ ഗണത്തില് നമ്മൾ 80 ലക്ഷം യോനികളിലൂടെ യാത്ര ചെയ്തിട്ടാണ് ഈ 4 ലക്ഷമായിട്ടുള്ളത്, അവസാനത്തെ 4 ലക്ഷം ചതുർലക്ഷാണി മാനുഷ എന്ന് പറയണ ഈ മനുഷ്യഗണത്തിൽ വന്നത്. ഇതിലെത്ര ഇതിൽ നമ്മൾ കയറി ഇറങ്ങി എന്ന് പറയുന്നില്ല, എന്ന് പറയാൻ സാധ്യമല്ല. പക്ഷെ ഡെഫിനറ്റ്ലി നമ്മൾ ഒരല്പം സംസ്കാരമുള്ളവരായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇത് അവസാനത്തെയാണ്, ഈ ജന്മം, ഈ മനുഷ്യജന്മം, ഇത് നമുക്ക് അവസാനത്തെ ആയിരിക്കണം. ഇത് അവസാനത്തെ എന്ന് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഒരു കാര്യമുണ്ട്, നമ്മളിവിടെ ഭക്തി പൂർണ്ണമായിട്ടും ചെയ്യുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഭക്തിയുക്ത സേവനത്തിൽ ഏർപ്പെടുന്നില്ല എങ്കിൽ, തീർച്ചയായിട്ടും അടുത്ത ഒരു മനുഷ്യജന്മം നമുക്ക് കിട്ടില്ല, അത് ഉറപ്പാണ്. ഇനി നമ്മൾ ഭക്തി, നല്ല ഭക്തി ചെയ്ത്, നല്ല പുണ്യങ്ങൾ ചെയ്തിട്ട് നല്ല ഭക്തി ചെയ്തു കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഭഗവത്ഗീതയിൽ പറഞ്ഞുള്ളതുപോലെ, ഭാഗവതത്തിലും പറഞ്ഞുള്ളതുപോലെ, നമ്മുടെ ഭക്തി പൂർണ്ണമായിട്ടില്ല, നമുക്ക് ഈ ജന്മത്തിൽ തന്നെ പോകാൻ സാധിക്കില്ല എങ്കിൽ വീണ്ടും നമുക്കൊരു ജന്മം കിട്ടും. ആ ജന്മത്തില്, അതായത് ഭക്തി പൂർണ്ണമാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു ജന്മം കിട്ടും.
ആ ജന്മത്തില് ഉത്തമ ഭക്തി ചെയ്ത്, അതായത് നമ്മൾ ജനിക്കുന്നത് എവിടെയായിരിക്കും, നമുക്ക് ഭക്തിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജനിക്കുക. അതെന്തിനാണ്, നമ്മുടെ ഭക്തി എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയും. അപ്പൊ ഈ ഭക്തി വളരെ കോംപ്ലിക്കേറ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആണ്, വളരെ ലളിതമാണെന്ന് വെച്ചാൽ വളരെ ലളിതമാണ്. നമ്മളെല്ലാവരും പറയാറുണ്ട് വളരെ ലളിതമാണ് ഭക്തി എന്ന്, അല്ലെ? അത് അത്ര ലളിതമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഭക്തിയിൽ പാലിക്കേണ്ട കാര്യങ്ങളെല്ലാം യഥാവിധി നമ്മൾ പാലിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഈസി. ഇനി അങ്ങനെയല്ല, അവിടെ എവിടെയും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും അതായത് അതിന് റക്റ്റിഫൈ ചെയ്യാതെ ഞാനും ഭക്തി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു പക്ഷെ പെർഫെക്ഷൻ ലഭിച്ചേക്കില്ല. ഇനി അങ്ങനെ പെർഫെക്ഷൻ ലഭിക്കണമെങ്കിൽ നമ്മളെല്ലാവരും ശ്രീധാം മായാപൂരിലോ അല്ലെങ്കിൽ വൃന്ദാവൻ ധാമിലോ എല്ലാം പോയിട്ട് ഭഗവത് ഭക്തി ഭക്തന്മാരുടെ കൂടെ ചേർന്നുകൊണ്ട് ഭക്തി ചെയ്യും. അപ്പോൾ ഒരു ചാൻസസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് പെർഫെക്ഷൻ ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് പേരുടെ അനുഗ്രഹം ഉണ്ടാവണം. ഒന്ന് ഭഗവാന്റെ അനുഗ്രഹം, രണ്ടാമത്തത് ഒരു ഉത്തമ വൈഷ്ണവന്റെ അനുഗ്രഹം. ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പെർഫെക്ഷൻ നേടാൻ സാധ്യമാകൂ, അല്ലെങ്കിൽ സാധ്യമല്ല. ഇനി ഫ്ലൂക്കിൽ നമുക്ക് പെർഫെക്ഷൻ നേടണമെങ്കിൽ എല്ലാവരും വൃന്ദാവനത്തിലേക്ക് പൊക്കോളൂ. വൃന്ദാവനത്തില് രാധാകുണ്ട് ശ്യാമകുണ്ട് എന്ന് പറഞ്ഞ രണ്ട് കുണ്ടുണ്ട്, രണ്ട് കുണ്ടം. ഈ രണ്ട് കുണ്ടങ്ങളിൽ പോയി എന്തു ചെയ്യണം, സ്നാനം ചെയ്തോളൂ. അങ്ങനെ സ്നാനം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉത്തമ ഭക്തരാവാൻ സാധിക്കും. ഉത്തമ ഭക്തരായിട്ട് ഭഗവത് ഭക്തി ചെയ്തുകൊണ്ട്, അതായത് നിങ്ങൾക്ക് ഭക്തി ചെയ്യാനുള്ള ഒരു പെർഫെക്ഷൻ, അല്ല ഒരു പെർഫെക്റ്റ് സാഹചര്യം ലഭിക്കും. നിങ്ങൾക്ക് ഭക്തി ചെയ്തുകൊണ്ട് ഭഗവത് സാക്ഷാത്കാരം ലഭിക്കും. അപ്പൊ എന്താണ് ഈ രാധാകുണ്ട് ശ്യാമകുണ്ട്? ഇന്നലെ ആയിരുന്നു ബഹുലാഷ്ടമി എന്ന് പറഞ്ഞ ഒരു സോറി ഇന്നലെ ബഹുലാഷ്ടമി ആയിരുന്നു. ഈ ബഹുലാഷ്ടമി ദിവസമാണ് രാധാകുണ്ടും ശ്യാമകുണ്ടിന്റെയും എന്തുണ്ടായത്, ഉദ്ഭവമുണ്ടായത്. ബഹുല എന്ന് പറഞ്ഞൊരു പശു, ആ പശുവിന്റെ ത്യാഗത്തിന്റെ ദിവസമാണ് ബഹുലാഷ്ടമി. ത്യാഗം എന്ന് പറഞ്ഞാൽ ത്യാഗമല്ല, ആ പശുവിനെ, ആ പശുവിന്റെ നിസ്വാർത്ഥ സേവനം കണ്ട് സംതൃപ്തനായിട്ട് ഭഗവാൻ സ്പെഷ്യൽ ആയിട്ട് ആ ദിവസത്തിന് ബഹുലാഷ്ടമി എന്ന് പറയുന്ന ഒരു ദിവസം എന്ന് പറയും. എന്താണ് ഈ ബഹുലാഷ്ടമി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബഹുല എന്ന് പറഞ്ഞ പശു, ഇതിനൊരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. അപ്പോ ബഹുല എന്ത് ചെയ്തു, ഒരു ദിവസം ബഹുലനെ കാട്ടിലേക്ക് മേയാൻ കൊണ്ടുപോയി. മേയാൻ കൊണ്ടുപോയപ്പോ ബഹുല എന്ത് ചെയ്തു, ആ കാട്ടിൽ നിന്നും തനിയായിട്ട് ഒരു ഗുഹയിൽ പോയി, അവിടെ പോയിപ്പോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പുല്ല് തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സിംഹം അല്ലെങ്കിൽ ഒരു പുലി അവിടെ വന്നു. ബഹുലയെ ഒട്ടിച്ചു, അങ്ങനെ ഒട്ടിച്ചു ഒട്ടിച്ചു ബഹുല എന്ത് ചെയ്തു, ഒരു ഗുഹയിൽ കയറി. രക്ഷപ്പെടാൻ മാർഗമില്ല, പുലി കഴിക്കാൻ വേണ്ടിയിട്ട് ബഹുലയെ കഴിക്കാൻ തയ്യാറായി കഴിഞ്ഞു. അങ്ങനെ ബഹുല പുലിയുടെ മുമ്പില് എന്ത് ചെയ്യുകയാണ്, നമസ്കരിച്ചുകൊണ്ട് പറയുകയാണ്, എനിക്ക് കുറച്ച് സമയം തരണം. കാരണം എന്താണ്, ഞാൻ ഇപ്പോഴ
അതായത് കുറച്ച് ദിവസങ്ങൾ മുമ്പാണ് പ്രസവിച്ചത്, എനിക്കൊരു കുട്ടിയുണ്ട്. ഞാൻ ആ കുട്ടിക്ക് എൻ്റെ പാല് കൊടുത്തിട്ട് തിരിച്ചു വരാം, അതിനുശേഷം നിങ്ങൾ തന്നെ കൊന്നോളൂ എന്ന് പറയും, അല്ലെങ്കിൽ കൊന്നു തിന്നോളൂ എന്ന് പറയും. ആ പുലി മനസ്സില്ലാ മനസ്സോടെ അത് അംഗീകരിക്കുന്നു. അങ്ങനെ ബഹുല പോയി കുട്ടിക്ക് പാല് കൊടുത്ത് തിരിച്ചു വരുന്ന സത്യസന്ധത. ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് നമ്മളതിനെ പെട്ടെന്ന് ഒരാള് നമ്മൾ ഒരത്യാവശ്യത്തിന് നമ്മളോടൊപ്പം ഒരു കാര്യം പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, അത് പറയാനുള്ള കാര്യങ്ങൾ ഒരാളെ കാണാൻ കാണാൻ പറ്റാത്ത, അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കാത്ത ഒരാളെ കാണുമ്പോൾ നമ്മൾ അവരിൽ നിന്നും ചില എക്സ്ക്യൂസ് പറഞ്ഞ് ഞാൻ ഇപ്പൊ വരാട്ടോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു, പിന്നെ തിരിച്ച് ആ സ്ഥലത്തേക്ക് പോകാറില്ല. പക്ഷെ ഇവിടെ ബഹുല എന്ത് ചെയ്ത് തിരിച്ചു പോയി. അപ്പൊ ബഹുല അങ്ങനെ പോകുന്ന സമയത്ത് കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രാത്രി തിരിച്ചു വരികയാണ് ഈ പശുവിന്റെ അടുത്തേക്ക്, സോറി ഈ പുലിയുടെ അടുത്തേക്ക്. അപ്പൊ ഇതെല്ലാം വാച്ച് ചെയ്തുകൊണ്ട് ബഹുലയുടെ ആരുണ്ടായിരുന്നു, ഉടമസ്ഥനുണ്ടായിരുന്നു അവിടെ, ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഉടമസ്ഥൻ. അപ്പൊ ബഹുല പോകുന്ന സമയത്ത് ഉടമസ്ഥനും ബഹുലയുടെ കൂടെ പോവാണ്. എന്നിട്ട് അവിടെ ഒരു സംവാദം നടക്കുന്നു ഈ പുലിയും ബഹുലയും, അതേമാതിരി ബഹുലയുടെ യജമാനനും തമ്മിൽ. എന്നെ കഴിച്ചോളൂ എന്ന് യജമാനൻ പറയണ, ബഹുല പറയണ എന്നെ കഴിച്ചോളൂ എന്ന് പറയണോ? അവസാനം അമ്മയെ കാണാതെ കുട്ടി വരുന്നു, ഏതാണ് രണ്ടിനെയും ഒരുമിച്ച് കഴിക്കാമോ എന്നൊക്കെ വരുന്നു. അങ്ങനെ ആ അസുരൻ, അതായത് സോറി ആ അസുരൻ, അസുരൻ തന്നെ എന്ന് പറയാം, ആ പുലി ബഹുലയെ കഴിക്കാതെ പോയി. ഇതാണ് ബഹുലാഷ്ടമി എന്ന് പറയുന്നത്. ഈ ദിവസമാണ് രാധാകുണ്ടും ശ്യാമകുണ്ടിന്റെയും ഉത്ഭവം ഉണ്ടായത്. എന്താണ്, എങ്ങനെയാണ് രാധാകുണ്ടും ശ്യാമകുണ്ടും ഉത്ഭവം ഉണ്ടായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അരിഷ്ടാസുരൻ എന്ന് പറഞ്ഞൊരു അസുരനുണ്ട്. അരിഷ്ടാസുരൻ എന്ന് പറഞ്ഞൊരു അസുരൻ ഉണ്ടായിരുന്നു. ഈ അരിഷ്ടാസുരൻ കംസന്റെ ആജ്ഞ ശിരസാ വഹിച്ചുകൊണ്ട് ഗോകുലത്തില് വൃന്ദാവനത്തിൽ, ഗോകുലത്തിലെ വൃന്ദാവനത്തിലെ കുട്ടികളെ, അല്ലെങ്കിൽ വൃന്ദാവനവാസികളെല്ലാം ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കൃഷ്ണനെ ശരിപ്പെടുത്താൻ വേണ്ടി വന്നവനായിരുന്നു അരിഷ്ടാസുരൻ. ഒരു കാളയുടെ രൂപത്തിലാണ് വന്നത്. അപ്പൊ ഈ കാള മുക്രയിട്ട് കൊണ്ട് ഭഗവാനെ കണ്ടപ്പോൾ ഭഗവാന്റെ അടുത്തേക്ക് പാഞ്ഞടുക്കുന്നുണ്ട്. ആ അരിഷ്ടാസുരനെ ഭഗവാൻ വധിക്കുന്നു. അങ്ങനെ ഒരു മല്ലയുദ്ധമൊക്കെ അവിടെ നടക്കുന്നു. എന്നിട്ട് അരിഷ്ടാസുരനെ ഭഗവാൻ നിഗ്രഹിക്കുകയാണ്. അങ്ങനെ ഭഗവാൻ നിഗ്രഹിച്ചിട്ട് അതിനുശേഷം ഭഗവാൻ എന്ത് ചെയ്യുകയാണ്, രാത്രി രാധാറാണിയുടെ അടുത്തേക്ക് പോകുന്നു. രാധാറാണിയും സഖികളും കൂടിയിട്ട് ഇങ്ങനെ അവരിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാൻ അവിടെ വരുന്നു. ഭഗവാൻ പോയിട്ട് രാധാറാണിയെ ടച്ച് ചെയ്യാൻ ശ്രമിക്കുന്നു. രാധാറാണി പറയണ, എന്നെ ടച്ച് ചെയ്യരുത്, നീ പശുവിനെ കൊന്നവനാണ്, ഗോഹത്യ ചെയ്തിരിക്കുന്നു. ഈ ഗോഹത്യ ചെയ്തതുകൊണ്ട് നീ പാപിയാണ്. നീ എന്നെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പാപം എനിക്ക് കിട്ടും. അതുകൊണ്ട് കണ എന്നെ തുടരുത്. എന്നെ നീ തുടരണമെങ്കിൽ നീ എന്ത് ചെയ്യണം, എല്ലാ പുണ്യ തീർത്ഥങ്ങളിലും സ്നാനം ചെയ്ത് ശുദ്ധമായിട്ട് വരണം എന്ന് പറയണം. ഭഗവാൻ എന്താ ചെയ്യുക, ഭഗവാൻ പാസിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആ അരിഷ്ട അസുരനാണത്, അത് കാളയല്ല, കാളയുടെ രൂപമാണ് എടുത്തത്.
പക്ഷെ ഞാൻ കൊന്നത് അസുരനെയാണ്, അപ്പൊ എങ്ങനെയാണ് എനിക്ക് പാപം കിട്ടുക ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇല്ല അങ്ങനെയല്ല, തീർച്ചയായിട്ടും നീ പാപിയാണ്, പശുവിനെ കൊന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗോഹത്യ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാപമുണ്ട്. കാരണം എന്തുകൊണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കട്ടി ഹരേ കൃഷ്ണ, ഗോഹത്യ ചെയ്തു കഴിഞ്ഞാൽ പാപമുണ്ട് തീർച്ചയായിട്ടും. ആ പാപം ഇല്ലാതെയാക്കണം നീ, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നീ പുണ്യ തീർത്ഥങ്ങളിൽ എന്ത് ചെയ്യണം, സ്നാനം ചെയ്തു വരണമെന്ന് പറയണം. ഭഗവാൻ അപ്പൊ എന്താണ് ചെയ്തത്? ഭഗവാൻ വേറൊന്നും ചെയ്തില്ല, തന്റെ പാദത്തിലെ തള്ളവിരല് ഭൂമിയിലൊന്ന് അമർത്തിയപ്പോഴ് സകല തീർത്ഥങ്ങളും അവിടെ ഉത്ഭവിക്കുകയാണ്. എല്ലാവരും ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് അവിടെ ഉത്ഭവിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും കുളിക്കുന്ന സമയത്ത് അല്ലെ, ആദ്യം കയ്യിൽ വെള്ളമെടുത്തിട്ട് ഓം ഗംഗേച്ച യമനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കുളിക്കുന്നത്. അതായത് എന്താ നമ്മൾ ചെയ്യുന്നത്? അവിടെ നമ്മൾ സകല തീർത്ഥങ്ങളെയും ആ വെള്ളത്തിലേക്ക് ആവാഹനം ചെയ്യുന്നു. നമ്മൾ കുളിക്കാൻ പോകുന്ന വെള്ളത്തിലേക്ക് എല്ലാ പുണ്യതീർത്ഥങ്ങളെയും ആവഹിച്ചുകൊണ്ട് ആ പുണ്യതീർത്ഥത്തിലാണ് നമ്മൾ സ്നാനം ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഭഗവാൻ തന്റെ പാദത്തിലെ തള്ളവിരല് കൊണ്ടൊന്ന് അമർത്തിയപ്പോൾ അവിടെ ഒരു വലിയ കുണ്ഡമുണ്ടായി. ആ കുണ്ഡത്തിലേക്ക് സകല പുണ്യതീർത്ഥങ്ങളും ഗോദാവരി, ഗംഗ, യമുന, ഗോദാവരി, സരസ്വതി, നർമ്മദ, സിന്ധു, കാവേരി എല്ലാം അവിടേക്ക് വന്നിട്ട് ഭഗവാന് നമസ്കരിക്കുന്നുണ്ട്. എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്യുകയാണ്? ഭഗവാൻ ആ തീർത്ഥത്തില് സ്നാനം ചെയ്ത് ശുദ്ധനാകുന്നു. ഭഗവാൻ ഒരിക്കലും ഭഗവാന് പാപം പുണ്യ കർമ്മങ്ങൾ ലഭിക്കുന്നില്ല. കാരണം എന്താ എന്ന് വെച്ച് കഴിഞ്ഞാല്, ഭഗവാൻ ഈശ്വര പരമാ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം. സർവകാരണങ്ങൾക്കും കാരണഭൂതനായിട്ടുള്ള ഭഗവാനെ പാപപുണ്യ കർമ്മങ്ങൾ ഒരിക്കലും ടച്ച് ചെയ്യുന്നില്ല. കാരണം അദ്ദേഹമാണ് അതിൻ്റെ എല്ലാം ക്രിയേറ്റർ, സൃഷ്ടാവ് അദ്ദേഹമാണ്. അപ്പോ അദ്ദേഹത്തിന് ഒരിക്കലും പാപപുണ്യങ്ങൾ ബാധിക്കാറില്ല. ഈ പാപപുണ്യങ്ങൾ ബാധിക്കുന്നത് ഭൗതിക ലോകത്തിലുള്ള ബദ്ധാത്മാക്കൾക്കാണ്, നമ്മളെ മാതിരിയുള്ളവർക്കാണ്. അതുകൊണ്ടാണ് നമ്മളോട് പ്രത്യേകിച്ച് പറയുന്നത്, നിങ്ങൾ ആരും പാപകർമ്മങ്ങളിൽ ഏർപ്പെടരുത്. അതേമാതിരി തന്നെ പുണ്യ കർമ്മങ്ങളിലും ഏർപ്പെടേണ്ട. നിങ്ങൾ ചെയ്യുന്ന കർമ്മം എന്തായിരിക്കണം? നിങ്ങൾ ചെയ്യുന്ന കർമ്മം അകർമ്മമായിരിക്കണം. എന്താ പ്രഭു, ഞങ്ങൾ പുണ്യം ചെയ്തു കഴിഞ്ഞിട്ടല്ലേ, ഞങ്ങൾ ഒരുപാട് പുണ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോകാമല്ലോ. സ്വർഗത്തിൽ പോയി കഴിഞ്ഞാലും ക്ഷീണേ പുണ്യേ സ്വർഗം വിശന്തി, നമ്മുടെ പുണ്യത്തിന്റെ അളവ്, അതായത് നമ്മൾ എത്ര പുണ്യം ചെയ്തുണ്ടോ ആ പുണ്യം ചെയ്ത കാലയളവ്, അതിന് ഒരു ഡ്യൂറേഷൻ കിട്ടും. ഇപ്പൊ നമ്മൾ 10 രൂപയുടെ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യണമെന്ന് വെച്ചോളൂ, 10 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. ഈ 10 രൂപയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 രൂപയുടെ ഡിസ്റ്റൻസ് മാത്രമേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നിന്ന് വൃന്ദാവനത്തിലേക്ക് പോകണമെങ്കിൽ ഞാന് ഏകദേശം 550 രൂപ 600 രൂപയുടെ നോർമൽ ടിക്കറ്റ് എടുക്കണം. അങ്ങനെ ആ 600 രൂപയുടെ നോർമൽ ടിക്കറ്റ് എടുത്തിട്ട് പ്ലേസ് സ്ലീപ്പർ എടുത്തിട്ട് ഞാൻ ഇവിടെ നിന്ന് യാത്ര ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വൃന്ദാവനത്തിലെത്തി, മധുര ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇറങ്ങിയിരിക്കണം. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളതിനെ TTR വന്നിട്ട് താഴെ ഇറക്കി വിടും. അതേമാതിരിയാണ് നമ്മൾ ഈ പുണ്യം ചെയ്യുന്നതിന്റെ ഫലമായിട്ട് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ പുണ്യം ചെയ്യുന്നു, ആ പുണ്യത്തിന്റെ അളവ്
അത്രയും കാലം നമുക്ക് ഉപരിലോകങ്ങളില് സുഖസുഷുപ്തിയില് അല്ലെങ്കിൽ സുഖിച്ചുകൊണ്ട് കഴിയാൻ സാധിക്കും. പക്ഷെ അതിനുശേഷം എന്ത് ചെയ്യേണ്ടി വരും? വീണ്ടും ഈ ഭൗതിക ലോകത്തിൽ വന്ന് പിറവിയെടുക്കണം. ഇനി നമ്മൾ പാപകർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അധമ ലോകത്തിലേക്ക് പോകേണ്ടി വരും. അതല്ല സുത്തല്ല വിതള്ള പാതാള തല്ലാത്തല്ല ഈ സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടി വരും. സുതളത്തിലേക്ക് നമ്മൾ തന്നെ കേട്ടിട്ടില്ല കേട്ടോ, കാരണം അവിടെ സുതളത്തില് ആരുണ്ട്? മഹാബലിയുണ്ട്. അവിടെ മഹാബലിയുടെ വാമനദേവ് അദ്ദേഹത്തിന്റെ മഹാബലിയുടെ കൊട്ടാരത്തിന്റെ കാവൽക്കാരനായിട്ട് അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടേക്ക് നമുക്ക് ഒരു പക്ഷെ ചാൻസ് കിട്ടില്ല, മറ്റുള്ളവരെല്ലാം പോകേണ്ടി വരും നമ്മൾ. കാരണം അവിടെ ആവശ്യമില്ലാത്ത ആളുകൾ അവിടെ നിന്ന് ഭഗവാൻ ഓട്ടിയെത്തും, ഓടിയെത്തും, നമ്മളെ ഓട്ടിക്കും അവിടെ നിന്ന്. അപ്പോ പാപം ചെയ്തു കഴിഞ്ഞാൽ അധമലോകങ്ങളിലും പുണ്യം ചെയ്തു കഴിഞ്ഞാൽ ഉപരിലോകങ്ങളിൽ നമ്മൾ പോകുന്നു. പക്ഷെ ഈ രണ്ടുമല്ല ഭക്തന്മാരുടെ ഡെസ്റ്റിനേഷൻ. ഭക്തന്മാരുടെ ലക്ഷ്യം എന്താ എന്ന് വെച്ചു കഴിഞ്ഞാല് ഭഗവത് ധാമമാണ്. ഭഗവത് ധാമം എന്ന് വെച്ച് കഴിഞ്ഞാല് ഗോലോക വൃന്ദാവനം. അതിന് താഴെയായിട്ട് വൈകുണ്ഠങ്ങളുണ്ട്, അതിന് മേലെയായിട്ട് മറ്റ് എന്താ പറയണത് ശ്രേഷ്ഠമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അയോധ്യയുണ്ട്. ഏറ്റവും ടോപ്പിലായിട്ടാണ് ഗോലോക വൃന്ദാവനം ഇരിക്കുന്നത്. മഥുര, അയോധ്യ ഇതെല്ലാം അവിടെ ഉണ്ട് നമുക്ക്. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സ്ഥലം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗോലോക വൃന്ദാവനമാണ്. എന്താണ് ഗോലോക വൃന്ദാവനവും മറ്റ് സ്ഥലങ്ങളും തമ്മിലുള്ള വ്യത്യാസം, മറ്റ് ആത്മീയ ലോകവും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോലോക വൃന്ദാവനത്തില് ഭഗവാൻ നമ്മളോട് ഒരു ഏത് രസത്തിൽ നമ്മൾ പോകുന്നത്? അവിടെ നോർമലി നമ്മൾ അഞ്ച് രസങ്ങളെ കുറിച്ച് പറയാറുണ്ട്. നമ്മൾ പറയുന്നുണ്ട്, ശാസ്ത്രം പറയുന്നുണ്ട്. എന്താണ്? ശാന്തരസം, ദാസ്യരസം, സഖ്യരസം, വാത്സല്യരസം, മാധുര്യരസം. ഇതിൽ ടോപ്പ് മോസ്റ്റ് രസമാണ് മാധുര്യരസം. ഇപ്പൊ നമ്മള് ദാസ്യരസവും അതേമാതിരി രണ്ട് രസങ്ങൾ താഴെയുണ്ട്, ശാന്തരസവും ദാസ്യരസവും. അപ്പൊ ഈ രസങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് വെച്ചാൽ, ഭഗവാൻ അവിടുത്തെ മാസ്റ്ററാണ്, നമ്മൾ അവിടുത്തെ സെർവന്റാണ്. ഇതാണ് ദാസ്യവും ശാന്തരസത്തിലും വരുന്നത്, ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാല് നമുക്ക് ഒരു പൂർണ്ണ സംതൃപ്തി. തീർച്ചയായിട്ടും ഭക്തന്മാര് പല രീതിയിലാണ് കേട്ടോ. ശാന്തരസത്തിലുള്ള ഭക്തന്മാരുണ്ട്, ദാസ്യരസത്തിലുള്ള ഭക്തന്മാരുണ്ട്, വാത്സല്യരസത്തിലുള്ള ഭക്തന്മാരുണ്ട്, സഖ്യരസത്തിലുള്ളവരുണ്ട്. അർജുനൻ സഖ്യരസത്തിൽ വന്നിട്ടുള്ളതാണ്. വാത്സല്യരസം നമുക്ക് യശോദമയ്യുണ്ട്, മാധുരിരസത്തിൽ രാധാറാണിയുണ്ട്, ഗോപികമാരുണ്ട്. പക്ഷെ ഇത് ഹയസ്റ്റ് രസം ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് അത് മാധുര്യരസമാണ്. ആ ഒരു മാധുര്യരസത്തിന്റെ അടുത്തേക്ക് അങ്ങനെയുള്ളവർക്ക് മാത്രമേ, അല്ലെങ്കിൽ രാഗാനുഗ ഭക്തി എന്ന് പറയുന്നത്, ഈ രാഗാനുഗ ഭക്തി ചെയ്തുകൊണ്ട് പെർഫെക്ഷൻ നേടിയവർക്ക് മാത്രമേ എന്നത് ചെയ്യാൻ ചെല്ലാൻ പറ്റുള്ളൂ, ഭൂലോക വൃന്ദാവനത്തിലേക്ക് പോകാൻ സാധ്യമാണ്. അല്ലാത്തവർക്ക് പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഈ ശാന്തരസത്തിലുള്ളവർക്ക് തീർച്ചയായിട്ടും ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പറ്റും, പക്ഷെ റെസിപ്രൊക്കേഷൻ ഡിഫറെന്റ് ആയിരിക്കും. അവിടെ ഭഗവാൻ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നതും, അതായത് ഭഗവാൻ ആ ഒപ്പുലൻഡിലായിരിക്കും, അതായത് എന്താ ഭഗവാന്റെ ഒപ്പുലൻഡ് അവിടെ ഉണ്ടായിരിക്കും. നേരെ മറിച്ച് ഗോലോക വൃന്ദാവനത്തിൽ ഭഗവാൻ ഒരിക്കലും ആ ഒപ്പുലൻസ് കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് ഭഗവാൻ യശോദമയ്യ ഭഗവാന്റെ വായ തുറന്നപ്പോഴ് ഈ സകല
ഇതും അതായത് സകല യൂണിവേഴ്സസുകളും അവിടെ കാണാനിടയായി യശോദാമയ്യ. പക്ഷെ ഇമ്മീഡിയറ്റായിട്ട് ഭഗവാൻ തൻ്റെ ശക്തി കൊണ്ട് വീണ്ടും യശോദാമയ്യയെ നോർമൽ ഇതിലേക്ക് കൊണ്ടുവന്നു. കാരണം എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭഗവാൻ അവിടെ അമ്മയുടെ ആ അതായത് അമ്മയുടെ വാത്സല്യ രൂപത്തില് യശോദാമയ്യ ഭഗവാന്റെ ചെവിക്ക് പിടിച്ചിട്ടിരിക്കും, കമ്പെടുത്തടിക്കും, ഇതൊക്കെ ചെയ്യും. അപ്പൊ ആ ഭാവം ഭഗവാന് അതായത് ആ ഒരു റെസിപ്രൊക്കേഷൻ സംഭവിക്കണമെങ്കിൽ ഭഗവാൻ തന്റെ ഒപ്പുലൻസ് അവിടെ കാണിക്കാൻ പാടില്ല. അപ്പൊ ഭഗവാന് യശോദാമയ്യയുടെ സ്നേഹമാണ് ആവശ്യം. അവിടെ യശോദാമയ്യ ഒരു ദാസ്യഭാവത്തിൽ നിൽക്കുന്നതോ അല്ലെങ്കിൽ ഒരു ശാന്തരസത്തിൽ നിൽക്കുന്നതോ കാണാൻ ഇഷ്ടമില്ല ഭഗവാന്. കാരണം ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷഡൈശ്വര്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ ഈ ഷഡൈശ്വര്യങ്ങളും നിറഞ്ഞു നിൽക്കുമ്പോൾ അദ്ദേഹം ഐശ്വര്യത്തിൽ ശ്രേഷ്ഠമായിട്ടുള്ളവനാണ്. എല്ലാ ഐശ്വര്യം ഈ ആറ് ഐശ്വര്യങ്ങളിലും ശ്രേഷ്ഠമായിട്ടാണ് ഭഗവാൻ നിൽക്കുന്നത്. അപ്പൊ ഭഗവാൻ വലുത്, ഞാൻ ചെറുത്. അപ്പൊ നമുക്ക് അവിടെ എന്തുണ്ടാവില്ല? അവിടെ ഒരു ലവിങ് എഫക്ഷൻ ഉണ്ടാവില്ല. അവിടെ ബോസ് സെർവൻ്റ് എന്നുള്ള ഒരു ഇതേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് നമുക്ക് ഗോലോക വൃന്ദാവനത്തിൽ കാണാൻ സാധ്യമല്ല. ഈ ബോസ് സെർവൻ്റ് എന്ന് പറഞ്ഞ ഒരു ഇത് ഗോലോക വൃന്ദാവനത്തിൽ കാണാൻ സാധ്യമല്ല. പക്ഷെ അതിന് താഴെയുള്ള സ്ഥലത്തെല്ലാം അത് കാണും. നമുക്ക് അയോധ്യ ധാമുണ്ട്, അവിടെ രാമചന്ദ്രമൂർത്തി ഉണ്ട്, വൈകുണ്ഠങ്ങളുണ്ട്. ഈ വൈകുണ്ഠങ്ങളിൽ കിട്ടിയാലാണ് പോയാലാണ് നമ്മൾ ഭക്തി ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് മുക്തികൾ കിട്ടുന്നുണ്ട്. സാരൂപ്യ, സാലോക്യ, സാർഷ്ടി, സാമീപ്യ, സായുജ്യ, ഇങ്ങനെ മുക്തികളുണ്ട്. ഈ സായുജ്യ മുക്തി മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള മുക്തികളും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭഗവാന്റെ അടുത്ത് പോകാൻ സാധിക്കും, ഭഗവാന്റെ അടുത്ത് നിന്ന് സർവീസ് ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം ഉണ്ട് ഭഗവാന്റെ, അതായത് സാമീപ്യ മുക്തി വെച്ച് ഭഗവാന്റെ അടുത്ത് നിന്ന് നമ്മൾ ഭഗവത് സേവനത്തിൽ ഏർപ്പെടാൻ സാധിക്കും, അതായത് വിഷ്ണുവിന്റെ അടുത്ത്. സാലോക്യ, വിഷ്ണുവിന്റെ ലോകത്തിൽ തന്നെ പോയിട്ട്. സാർഷ്ടി, ഭഗവാന്റെ എല്ലാ ഒപ്പുലൻസസോടും കൂടിയിട്ട് നമ്മളും ഭഗവാനെ മാതിരി ഇരിക്കും. ഫൗണ്ടറക, എങ്ങനെയാണ് ഇമിറ്റേറ്റ് ചെയ്തിരുന്നത്. പക്ഷെ ഇവിടെ ഇമിറ്റേഷൻ അല്ല, നമുക്ക് നമ്മുടെ സ്വരൂപസിദ്ധി കിട്ടും. അവിടെ ഫൗണ്ടറകൻ ഇമിറ്റേറ്റ് ചെയ്യാണ്, രണ്ട് കൈയൊക്കെ എക്സ്ട്രാ ഫിറ്റ് ചെയ്തിട്ട്. പിന്നെ അതേമാതിരി തന്നെ കൗസ്തുഭമണിയെല്ലാം ഇട്ട് ഭഗവാനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഫൗണ്ടറകൻ. അതല്ല നമ്മള് വൈകുണ്ഠത്തിൽ പോയാൽ നമുക്ക് കിട്ടുന്നത്, ഭഗവാനെ മാതിരി തന്നെ ഇമിറ്റേഷൻ, അതായത് തുന്നിച്ചിറക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഓട്ടോമാറ്റിക്കലി നമുക്കത് കിട്ടും. പക്ഷെ ഇതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ഗോലോക വൃന്ദാവനം. അവിടേക്ക് പോകാനുള്ള പ്രവൃത്തികളാണ് നമ്മൾ ചെയ്യുന്നത്. പ്രഭുപാദ എപ്പോഴും പറയണത് ഇതെല്ലാം ബൈ പ്രോഡക്റ്റ്സ് ആണ്. ഈ മുക്തികളെല്ലാം, അഞ്ചു മുക്തികൾ കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഈ അഞ്ചു മുക്തികളും ബൈ പ്രോഡക്റ്റ്സ് ആണ്. ഭക്തിയുടെ ബൈ പ്രോഡക്ട്സ് ആണ് സായുജ്യ, സാമീപ്യ, സാരൂപ്യ, സാർഷ്ടി ആൻഡ് സാലോക്യ എന്ന് പറയുന്നത്. നമ്മുടെ മെയിൻ എയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോലോക വൃന്ദാവനമാണ്. അവിടെ ഭഗവാന്റെ തോളത്ത് കൈയിട്ടുകൊണ്ട്, ഭഗവാന്റെ മേലെ ചവിട്ടി കയറിക്കൊണ്ട്, ഭഗവാന്റെ തോളിലിരുന്നു കൊണ്ട് ഒക്കെ നമുക്ക് ലീലകൾ ചെയ്യാൻ സാധിക്കും. അവിടെ ആ ഡിഫറൻസ് ഉണ്ടാവില്ല. ഭഗവാനാണ്, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള ആ ഡിഫറൻസുകൾ ഉണ്ടാവില്ല. അപ്പൊ അതാണ് ഗോലോക വൃന്ദാവനത്തിന്റെ ബ്രീഫ് ആയിട്ടുള്ള ഒരു ഐഡിയ. അപ്പൊ ഇവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മള് എന്ത് ചെയ്യണം? നമ്മളെ പ്രാപ്തരാക്കണം. അതിനു വേണ്ടിയിട്ട് രാധാകുണ്ട്, ശ്യാമകുണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്നാനം ചെയ്യുന്നു.
അപ്പൊ ഇവിടെ അരിസ്റ്റാസുര മതത്തിന് ശേഷം ഭഗവാൻ വന്ന് രാധിക ഭഗവാനെ ടീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്യുന്നു? ശാമ കൊണ്ടുണ്ടാക്കുന്നു. അപ്പൊ ഈ ശാമ കൊണ്ടുണ്ടാക്കി കഴിഞ്ഞപ്പോൾ രാധാറാണിക്ക് പെട്ടെന്ന് തന്നെ ഒരു ആഗ്രഹം ഉണ്ടായി, ഞങ്ങൾക്കും ഒരു കുണ്ടു വേണം. അത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭഗവാൻ പറഞ്ഞു, ഭഗവാൻ ഈ തീർത്ഥങ്ങളിലെല്ലാം മുങ്ങിയിട്ട് വന്നപ്പോൾ രാധാറാണി ഭഗവാന്റെ അടുത്തേക്ക് വന്നപ്പോൾ ഭഗവാൻ പറഞ്ഞു, വരണ്ട, വരരുത്. കാരണം എന്താണ്? നീ ഒരു അസുരന്റെ പക്ഷം പിടിച്ചുള്ളത് കൊണ്ട് ഇനി നീ പുണ്യതീർത്ഥങ്ങളിൽ പോയിട്ട് സ്നാനം ചെയ്തു വന്നെങ്കിൽ മാത്രമേ എന്നെ തൊടാവൂ. കാരണം നിനക്കും പാപം, ഒരു അസുരന്റെ കൂടെ നിന്നതുകൊണ്ട്, ഒരു അസുരനെ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് നിന്നിലും പാപമുണ്ടായി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രാധാറാണിയും സഖിമാരും ചേർന്നുകൊണ്ട്, ലളിത വിശാഖ ഇവരെല്ലാം ചേർന്നുകൊണ്ട് അവരുടെ വള ഊരിയെടുത്തിട്ട് പതുക്കെ അങ്ങനെ കുഴിക്കാൻ തുടങ്ങി. കുഴിച്ചു 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 ക്ഷീണിച്ചു പോയി. ഭഗവാൻ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്തോളൂ, എന്റെ കുണ്ടിൽ നിന്ന് അങ്ങോട്ട് വെള്ളം ഞാൻ തരാം, എടുത്തോളൂ എന്ന് പറയുന്നുണ്ട്. രാധാറാണി പറഞ്ഞു, വേണ്ട, ഞങ്ങൾക്ക് അങ്ങനെ വേണ്ട, ഔദാര്യങ്ങളൊന്നും വേണ്ട ഞങ്ങൾക്ക്, ഞങ്ങൾ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും വീണ്ടും അവരെന്ത് ചെയ്യാണ്? ഈ വളകൾ വെച്ചിട്ട് അവിടെ കുഴിച്ചുകൊണ്ടിരിക്കുന്നു. ക്ഷീണിച്ചു പോയി എല്ലാ ഗോപികമാരും രാധാറാണിയും. ഇത് കണ്ടപ്പോൾ ഭഗവാന് എന്തുണ്ടായി? വളരെയധികം വിഷമമുണ്ടായി. അപ്പോ ഭഗവാൻ പുണ്യതീർത്ഥങ്ങളിലോട് അതിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ആ പുണ്യതീർത്ഥങ്ങൾ എല്ലാവരും രാധാകുണ്ടിലേക്കും വന്നു. അതിനുശേഷം ഭഗവാൻ പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്, ഭഗവാൻ എന്താണ് പറയുന്നത്? ഭഗവാൻ ആ കുണ്ടത്തില് സ്നാനം ചെയ്യുന്നുണ്ട്. ആചാര്യന്മാർ പറയുന്നുണ്ട്, ഭഗവാൻ, അതായത് ആരാണോ രാധാകുണ്ടത്തില് സ്നാനം ചെയ്യുന്നത് അവർക്ക് കൃഷ്ണഭക്തി ലഭിക്കും. അപ്പൊ നമുക്ക് കൃഷ്ണഭക്തി ലഭിക്കണമെങ്കിൽ നമ്മൾ രാധാകുണ്ടത്തിൽ പോയിട്ട് സ്നാനം ചെയ്യണം. മറ്റ് കുണ്ടങ്ങൾ, അതായത് മറ്റ് കുളത്തിലും പുഴയിലെല്ലാം പോയി കുളിക്കുന്നത് പോലെ കയ്യും കാലും ഇട്ട് അടിച്ചിട്ടല്ല നമ്മൾ ഈ രാധാകുണ്ടിലും ശ്യാമകുണ്ടിലും സ്നാനം ചെയ്യേണ്ടത്. പല ആചാര്യന്മാരും പല രീതിയിലുള്ള കമന്ററി കൊടുത്തിട്ടുണ്ട്, അതിന് കമന്റ്സ് കൊടുത്തിട്ടുണ്ട്. ചിലവർ പറയുന്നുണ്ട്, നിങ്ങൾ രാധാകുണ്ടിൽ നിങ്ങളുടെ കാല് തൊടാതെ കയ്യിൽ വെള്ളം എടുത്ത് നിങ്ങളുടെ തലയിൽ തെളിക്കണം, എന്നിട്ട് വരണം എന്ന് പറയണം. ശീലപ്രഭാതം കുറച്ച് സ്ട്രിക്റ്റ് ആണ് ഈ കാര്യത്തിൽ. ആവശ്യമില്ലാതെ പോയിട്ട് രാധാകുണ്ടിൽ കുളിക്കരുതെന്ന് എന്റെ ശിഷ്യന്മാർക്ക് ശീലപ്രഭാതം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് ആ രാധാകുണ്ട് ഉത്ഭവിച്ച ദിവസമായിട്ടുള്ള ബഹുലാഷ്ട്രം ദിവസം ഇന്നലെ ആയിരുന്നു. ഇന്നലെ നമ്മുടെ തീർച്ചയായിട്ടും മറ്റ് ഭക്തന്മാർ പറഞ്ഞിട്ടുണ്ടായിരിക്കും നിങ്ങളോട് ബഹുലാഷ്ടമിയെ കുറിച്ചിട്ട്. അപ്പൊ ഈ ബഹുലാഷ്ടമി ദിവസം നമ്മൾ, പ്രത്യേകിച്ച് ബഹുലാഷ്ടമി ആ ദിവസം ഭയങ്കര തിരക്കായിരിക്കും, ഭയങ്കര തിരക്കായിരിക്കും രാധാകുണ്ടിലും ശ്യാമകുണ്ടിലെല്ലാം സ്നാനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭക്തന്മാരുടെ. അപ്പൊ നമ്മള് ഈ രാധാകുണ്ട് ശ്യാമകുണ്ടില് സ്നാനം ചെയ്യുന്നതിന്റെ ഫലമായിട്ട് കൃഷ്ണപ്രേമം നമുക്ക് ലഭിക്കും. ആ കൃഷ്ണപ്രേമത്തില് ഇരുന്നു കൊണ്ട്, അതായത് ഉത്തമ ഭക്തി ചെയ്തിട്ട് നമുക്ക് എന്തോ ഭഗവത് കൃപയാൽ ആ രാധാകുണ്ടിൽ സ്നാനം ചെയ്യാനൊരു ചാൻസ് കിട്ടി. ഈ രാധാകുണ്ടിൽ സ്നാനം ചെയ്യുന്നതിന്റെ ഫലമായിട്ട് കൃഷ്ണപ്രേമം നമ്മളിൽ എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പതുക്കെ പതുക്കെ എന്ത് ചെയ്യണം? അതിനെ ഡെവലപ്പ് ചെയ്തിട്ട് ഈ ജന്മത്തിൽ തന്നെ ഭഗവത് ധാമത്തിലേക്ക് പോകാനുള്ള പ്രയത്നം ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ജന്മത്തിൽ തന്നെ ഒരു പക്ഷേ സാക്ഷാത്കാരം ലഭിച്ചേക്കാം. അങ്ങനെ ലഭിക്കണം, ലഭിക്കാൻ ട്രൈ ചെയ്യണം. ഇനി ലഭിച്ചില്ല എങ്കിലും പ്രശ്നമില്ല, അടുത്ത ജന്മത്തിൽ നമുക്കത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാഹചര്യം ഒരുക്കി തരും. ഇല്ല, നിങ്ങള്
ഉത്തമ ഭക്തി ചെയ്തതാണ്, ഉത്തമ ഭക്തി ചെയ്തിട്ടുള്ളവരാണ്. പക്ഷെ എന്തോ നിങ്ങൾക്ക് അങ്ങോട്ട് എത്താൻ സാധിച്ചില്ല എങ്കിൽ, പ്രത്യേകിച്ച് ശ്രീല പ്രഭുപാദ് പറഞ്ഞിട്ടുണ്ട്, ഞാന് ഗോലോക വൃന്ദാവനത്തിന്റെ പിൻവാതിലിലൂടെ നിങ്ങളെ ഉള്ളിലേക്ക് കൊണ്ടുപോകാമെന്ന്. പ്രൊവൈഡഡ് ബൈ നമ്മള് നമ്മുടെ സാധന ഇതെല്ലാം പെർഫെക്റ്റ് ചെയ്യുകയാണെങ്കിൽ. അങ്ങനെ പെർഫെക്ഷന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. പെർഫെക്ഷൻ ആവാ പെർഫെക്റ്റ് പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട്, നാമജപം പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രമിക്കണം. ശ്രമ ഏവതി കേവലം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ? ഹരേ കൃഷ്ണ. മാതാജി കുണ്ടലും രാധാ കുണ്ടലും സ്നാനം മാതാജി 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 ഇതില് യുടെ സൗണ്ട് ഏതാ കുണ്ടിലാണോ നമ്മൾ ആദ്യം ഇറങ്ങി? ഹരേകൃഷ്ണ മാതാജി മാതാജിയുടെ ഹരേ കൃഷ്ണ സൗണ്ട് ബഹുജി. മാതാജിയുടെ സൗണ്ട് കുറച്ച് ഇതായിട്ടാണ് കേട്ടത് ഞാൻ. ഒന്നും കൂടി പറയാമോ? അവിടെ ഇതില്ല എന്ന് തോന്നുന്നു, നെറ്റ്വർക്ക് നന്നായിട്ട് കവറേജ് ഇല്ല എന്ന് തോന്നുന്നു. ഒന്നും കൂടി പറയണം മാതാജി. ഹരേ കൃഷ്ണ ബഹുജി, ഇപ്പൊ കേക്കാമോ? ഇപ്പൊ കേൾക്കാം മാതാജി. ബഹുജി പറഞ്ഞില്ലേ രാധാകുണ്ടിലും ശ്യാം കുണ്ടിലും സ്നാനം ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ? ഇതില് ഏത് കുണ്ടിലാണ് നമ്മൾ ആദ്യം സ്നാനം ചെയ്യാനുള്ളത് അവിടെ വന്നാല്? നമുക്ക് രണ്ടും ഒരേ ആദ്യം മാതിരി തന്നെയാണ്, വ്യത്യാസമില്ല. ആദ്യം നിങ്ങള് നമ്മള് സ്നാനം ചെയ്ത് തന്നെയാണ്, ചിലപ്പോ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ള രാധാ കൊണ്ടൊരു സ്നാനം ചെയ്ത് ശ്യാമ കൊണ്ടൊരു സ്നാനം. അങ്ങനെ ഇന്ന കുണ്ടിൽ ആദ്യം സ്നാനം ചെയ്യണമെന്നൊന്നും ഇല്ല അല്ലേ? അങ്ങനെയാ മൂല്യ മാതാജി. ഹരേ കൃഷ്ണ. പിന്നെ ഇടയ്ക്ക് പറഞ്ഞു കേട്ടു രാധാ കുണ്ടിലൊന്നും നമ്മളെ പാദം സ്പർശിക്കാൻ സമ്മതിക്കൂല, ശരിയാണോ? പാദം സ്പർശിക്കാൻ സമ്മതിക്കുകയാണല്ല ആചാര്യന്മാർ പറയണത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഒരു ഭൗതികമായിട്ടുള്ള ഒരു സ്ഥലമല്ല രാധാകുണ്ട്. അപ്പൊ നമ്മൾ ഇരുന്നിട്ട് ഇങ്ങനെ വെള്ളം കാടിട്ട് വെള്ളം, നോർമലി നമ്മൾ ഒരു കുളത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ കരയിൽ തിരുന്നുകൊണ്ട് കാലിട്ട്. അപ്പൊ അങ്ങനെയുള്ള ചിന്തകളൊന്നും അവിടെ ചെയ്യാൻ പാടില്ല. നമുക്ക് വളരെ ഭക്തിയോട് കൂടിയിട്ട്, ഭയം വേണ്ട, ഭക്തിയോട് കൂടിയിട്ട് ആ രാധാകുണ്ടിൽ സ്നാനം ചെയ്യണം. നോർമലി ചിലർ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ബാബാജിമാരെല്ലാവരും ഉണ്ട്, അതേമാതിരി തന്നെ ഭക്തന്മാരും. ചിലവരതിൽ കുളിക്കാറേയില്ല. അവരെന്താ ചെയ്യുക? കയ്യിൽ വെള്ളം എടുത്തിട്ട് അവരുടെ തലയിൽ തെളിക്കുക മാത്രമേ ചെയ്യുള്ളൂ. കാരണം അത്രയും പ്യുവർ ആയിട്ടുള്ളതാണ് രാധാകുണ്ടും ശ്യാമകുണ്ടും. നമ്മളവിടെ ഒരു എന്താണ് പറയണത്, ഒരു ജലക്രീഡ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമല്ല അത്. അങ്ങനെയാണ് പറയണത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ ഹലോ. പ്രഭു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. പ്രഭുജി, അത് രാധ കൊണ്ട് നമ്മള് കായ് പോലെ തൊടാൻ തുടരുമെന്നാണ് പറയുന്നത്. സൈഡിൽ നിന്ന് വെള്ളം ഇങ്ങനെ തെറിപ്പിക്കേ പറ്റത്തുള്ളൂ, അതിനകത്ത് കുളിക്കാനോ അതിനകത്ത് കാല് തൊഴുവാനോ പറ്റത്തില്ല. അതായത് പല ആളുകളും ഇപ്പോ പല രീതിയിലും ശ്രീല പ്രഭുപാദും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ. അതായത് നിങ്ങൾ നമ്മൾ, കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ അത്രയും പ്യുവർ അല്ലാത്തത് കൊണ്ടാണോ ശ്രീല പ്രഭുപാദന്റെ ഒരു ഇൻസ്ട്രക്ഷൻ അങ്ങനെ? രാധാകുണ്ടിൽ ആരും കുളിക്കരുത്, എല്ലാവരും വെള്ളം തലയിൽ തെളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ പ്യുവർ അല്ലാത്തത് കൊണ്ടാണത് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ചില ഭക്തന്മാരതിൽ കുളിക്കുന്നവരുണ്ട്. അതെല്ലാം നമ്മുടെ കോൺഷ്യസ്നെ, അല്ലെങ്കിൽ നമ്മുടെ അവബോധത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. നമ്മളൊക്കെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിൽ കുളിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു വിഷമമുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? വെള്ളം ഇങ്ങനെ മേലെ തെളിക്കുക മാത്രമേ ചെയ്യുള്ളൂ. പ്രഭു, ഞങ്ങള് പോയപ്പോള് ഇത് കണ്ടതേ ഉള്ളു. അവിടെ റിസ്ട്രിക്ഷൻ ആയിരുന്നു, ഇറക്കത്തില്ല. അവിടെ വെളിയില് ഇങ്ങനെ മതില് പോലെ കിട്ടും, നമ്മുടെ കയ്യില് അവര് വെള്ളം തന്ന് ചെയ്യിപ്പിക്കത്തേ ഉള്ളു അതിന്. പക്ഷെ ഇന്നലെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും അവിടെ. ഇന്നലത്തെ ന്യൂസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ, വൃന്ദാവൻ ന്യൂസ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും ഭയങ്കര തിരക്കായിരിക്കും.
എല്ലാവരും നമ്മുടെ കോരിയെടുക്കാം, നമുക്ക് കോരിയെടുക്കാം, എന്നിട്ട് നമുക്ക് അതിങ്ങനെ കോരിയെടുത്തിട്ട് കാല് സ്പർശിക്കത്തില്ല, കൈകൊണ്ട് നമ്മൾ കോരിയെടുത്തിട്ട് പ്രഭു പറഞ്ഞ പോലെ ദേഹത്ത് കുടഞ്ഞ് നമ്മൾ ഇത് ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾ പോയപ്പോൾ. അത് മാത്രം മതി മാതാജി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തീർത്ഥം നമ്മുടെ ശരീരത്തിൽ പെട്ടുകഴിഞ്ഞാൽ മാത്രം മതി നമുക്ക് കൃഷ്ണപ്രേമ കിട്ടാൻ വേണ്ടിയിട്ട്. അതിൽ തന്നെ കുളിച്ച് നലായിക്കുളിന്റെ ഈ അഴുക്കെല്ലാം അതിൽ പോകാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. ആ തീർത്ഥ സ്പർശ ഉണ്ടായാൽ മതി. ആ തീർത്ഥം സ്പർശിച്ചു കഴിഞ്ഞാലേ നമുക്ക് കൃഷ്ണപ്രേമം കിട്ടും. ഹരേ കൃഷ്ണ പ്രഭു, പ്രഭു ഹരേ ആ കൃഷ്ണ. തീർത്ഥം നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ പ്രഭു? ഞാന് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ കുറച്ച് എടുത്തിട്ട് കൊണ്ടുവന്നതാണ്, അത് കുഴപ്പമില്ലല്ലോ പ്രഭു? അത് തെറ്റൊന്നുമില്ല, വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം അത് ഉപയോഗിക്കാൻ എന്ന് പറയും. ആ ഇതിങ്ങനെ വേറെ ഇതിലെടുത്ത് ദൂരെ വെച്ചത് നമ്മുടെ വീട്ടിന്റെ അകത്ത്, കൊണ്ടുവന്നുകൊണ്ട് പിന്നെ വിഷമം ഉണ്ടാവോ എന്നറിയില്ല, അങ്ങനെയൊന്നും ഒന്നുമില്ലല്ലോ. കാരണം നമ്മൾ രാധാ പ്രേമം, അതായത് ഭഗവാന്റെ പ്രേമം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളത് ട്രൈ ചെയ്യുന്നതാണ്. നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതും അതിനെ അവരെ പ്യുവർ ആക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ തെറ്റില്ല. അമ്മ, അതെ. ഹരേ കൃഷ്ണ പ്രഭുജി, ദണ്ഡോ പ്രണാം, ഹരിബോൾ. ദണ്ഡോ പ്രണാം.